അതിനടുക്ക് മീൻ കട്ടിങ് തുടങ്ങിയായിരുന്നു. നല്ല വലിപ്പം ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ സ്ലൈസ് ചെയ്തത്. റൂമിലെത്തിയ ഉടനെ നമ്മൾ നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് മസാല വരണം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. കുറച്ച് ജീരകപ്പൊടിയും ചേർക്കണം. കുറച്ച് കോൺഫ്ലോർ. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടാതിരിക്കാനാണ്. കുറച്ച് വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. മസാല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിൽ തേച്ചെടുക്കാം. മസാല നന്നായി തേച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് ഒരമണിക്കൂർ മാറ്റി വെക്കാം. അതിനിടയ്ക്ക് ധർമ്മേട്ടനും മാത്യു ചേട്ടനും കൂടി വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു. ബിരിയാണി ആക്കാനുള്ള മറ്റു സാധനങ്ങൾ നിങ്ങൾ നോക്കിക്കോ. ഇനി നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മുന്നേ മട്ടൻ ബിരിയാണി ആക്കിയ റെസിപ്പി നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അതേ സ്റ്റെപ്പ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉള്ളി അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഉണക്ക മുന്തിരിയും കശുവണ്ടിയും ഫ്രൈ ചെയ്യാം. കടയിൽ നിന്ന് റോസ്റ്റഡ് കാഷ്യൂ നട്ടാണ് കിട്ടിയത്, അതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ മീൻ മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. Thank you.
മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഈ മീൻ ഫ്രൈ കണ്ട നിങ്ങളും ബിരിയാണി ആക്കി പോകും. മസാല ആക്കാനുള്ള സമയമായി. ആദ്യം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായി അരച്ചെടുക്കുക. മസാല ആക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. ഈ മസാലയിലേക്ക് നമ്മൾ പൊരിച്ച മീൻ കുറച്ച് പൊടിച്ചിട്ട് ഇത് ചേർക്കണം. എന്നാലേ ഈ മസാലക്ക് മീനിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും വരും. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് ഓനിയൻസ് കുറച്ച് ചേർക്കും. കുറച്ച് നമ്മൾ മാറ്റിവെക്കും, കാരണം ദമ്മിടാൻ ആവശ്യമാണ്. മീൻ ബിരിയാണിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. എന്താ സ്മെല്ല്! നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി ബിരിയാണിക്ക് വേണ്ടുന്ന റൈസ് നമുക്ക് തയ്യാറാക്കാം. ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് ചേർത്താൽ ഈ ചോറിന് നല്ല ടേസ്റ്റ് കിട്ടും. ബിരിയാണി റൈസ് റെഡിയായി. ഇനി നമുക്ക് ദമ്മിടാം. ദമ്മിടുന്നത് ശ്രദ്ധിച്ച് നോക്കണേ, വേറെ തന്നെ സ്റ്റൈലാണ്. ഫിഷ് ഫ്രൈ നമ്മൾ ഫുള്ള് ദമ്മിൽ കയറ്റൂല, കുറച്ച് നമ്മൾ മാറ്റി വെക്കും. ഇത്രയും മീൻ ഫ്രൈ നമ്മൾ ബിരിയാണി വിളമ്പുമ്പോൾ കൊടുക്കുക, അതല്ലേ അതിൻ്റെ രസം. ബാക്കിയുള്ള സ്റ്റെപ്പും ശ്രദ്ധിച്ച് നോക്കണേ. നമ്മുടെ ദമ്മ് റെഡി ആയിട്ടുണ്ട്.
ഒരു 10 മിനിറ്റ് സ്നേഹത്തോടെ ചുടക്കാം. നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യണം. ബിരിയാണി മാത്രമാക്കിയാൽ പോരല്ലോ, റായത്തയും വേണ്ടേ, അതും റെഡിയാക്കിനി. അപ്പോൾ നമ്മുടെ തലശ്ശേരി ഫിഷ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദം ഓപ്പൺ ചെയ്യണം. ഓക്കെ, നമ്മൾ ദം ഓപ്പൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾ കണ്ടോക്കി. എൻ്റെ മോനെ, എന്താ സ്മെല്ല്! ആദ്യം നമ്മൾ കുറച്ച് പാഴ്സൽ റെഡിയാക്കി. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന കുറച്ച് കൊളീഗ്സ് ഉണ്ട് പുറത്ത് താമസിക്കുന്നത്, അവർക്കാണ്. अल्ताबाई है, उसको टाइम नहीं है, इसलिए उसको पार्सल चाहिए बोला खाने का. सो फिश बिरयानी में उसको पार्सल देगा, वो खाएगा बाद में. ഇനി നമ്മുടെ കൂടെ കഴിക്കുന്ന ആൾക്കാർക്ക് വിളമ്പലാണ്. ഇതാണ് മോനെ തലശ്ശേരി സ്റ്റൈൽ അയക്കൂറ് ബിരിയാണി. എങ്ങനെയുണ്ട് നോക്കിയാട്ടെ. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് സ്പോൺസർ ഡോക്ടർ അബ്ദുൽ ആരിഫ് ആണ്. അദ്ദേഹത്തിൻ്റെ ട്രീറ്റാണ് 25-27 ആൾക്കാർക്കുള്ള ബിരിയാണി. അപ്പോൾ ഡോക്ടർ ഡോക്ടർ ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞോളി. ഫുഡ് വളരെ സ്പൈസി ആണ്, ഉണ്ടല്ലേ, വളരെ ഇതാണെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. മാത്യു അടിപൊളി, ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം അനസിന്റെ ഉമ്മ ഇവിടെ വന്നപ്പം വെച്ചാണ്. ഇവിടെ സൗദിയിൽ വന്നതിന്റെ ശേഷം ബെസ്റ്റ് രണ്ട് ബിരിയാണി കഴിച്ചത്, ഒന്ന് ഉപേക്ഷിക്കാൻ്റെ മട്ടൻ ബിരിയാണി കിട്ടില്ലെന്ന് ഒരു രക്ഷയുണ്ട്, രണ്ടാമത്തെ ഫിഷ് ബിരിയാണി. മസാലയുടെ കോമ്പിനേഷൻ ഓഫ് ഫിഷിൻ്റെ കറക്റ്റ് കിട്ടില്ല, ഒരു രക്ഷയില്ല. ബിരിയാണി അത് കണ്ണൂർ സ്റ്റൈൽ വേറെ ലെവല. ഓക്കെ, ഇങ്ങനെ ബിരിയാണി കിട്ടിയ ആരെ കഴിക്കാണ്ടിരിക്കും, എമ്മാതിരി ടേസ്റ്റ് അല്ലേ. ഈ ഫിഷ് ഫ്രൈ കണ്ട, മസാലയൊക്കെ അടിപൊളിയായിട്ട് പൊടിച്ചിന്, ഒരു രക്ഷയുമില്ല. ഡോക്ടർ അബ്ദുൽ ആരിഫ് ജിലെ ഹാമലൈ ഖാന ഖൗനു ഗോ വാലൈ ധീരെ ധീരെ ധന്യവാദ്. ഹാമ്രോ ജോ പ്രിപ്പയർ ഗർന്നു ഗോ ഹാമ്രോ വസീർ സർലെ ര അന സർ യാ മാത്യു ലഗായ ധർമ്മൻ സർ ജൂലിയസ് and Yunus lai dhere dhere dhanyawad cha ki yo aaja hamlai khana khaunu bhayo, yesko lagi ma dhere dhere dhanyawad dina chahanchu. thank you.
ഫിഷ് ബിരിയാണി വിത്ത് വാട്ടർ മെലൺ, സൂപ്പർ കോമ്പിനേഷൻ. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഡോക്ടർ അബ്ദുൽ ആരിഫിൻ്റെ ട്രീറ്റ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ജസാക്കല്ലാ ഖൈർ ഡോക്ടർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. ബൈ ബൈ. അയക്കൂറിൻ്റെ തല എന്താക്കിയെന്ന് ആലോചിക്കണ്ട. അത് നമ്മൾ ചട്ടിയിലിട്ട് വരട്ടിയിട്ട് പൊറോട്ടയും കൂട്ടിയിട്ട് കഴിച്ച് എന്താ ടേസ്റ്റ് എന്നറിയാം.